ഇല്ലടാ ഞാൻ ഗാർഡനിലൊന്ന് പോയിരുന്നു. എന്ത് പെണ്ണിനേറ്റ് കൊടുക്കുമ്പോന്നിരിക്കും. എന്റെ റൂമിൽ വന്നിട്ടല്ല. ഹായ് ഹായ് ഇരിക്ക്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെ പറ്റി ആലോചിച്ചോ? ആ ഞാൻ ആലോചിച്ചു. മറുപടി എന്തായി? മറുപടി അല്ലേ, പക്ഷേ ഇതാ അതെ ഉള്ളിൽ എന്താന്ന് വായിച്ചിട്ടു ഒരു എക്സൈറ്റ്മെന്റ്. ഇന്ന് വായിച്ചു നോക്കണ്ട, നാളെ തുറന്നു നോക്കിയാ. ഓക്കെ എന്നാ ശരി, ഞാൻ പോട്ടെ. ഹാ ഹാമി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ എന്നാ ശരി. സിനിമ കണ്ടിരിക്കും. ഇന്ന് വിവരം കൂട്ടിയല്ലേ നമുക്ക് സിംഗിൾ ലിഫ്റ്റ് അസോസിയേഷൻ്റെ പ്രോഗ്രാം വെച്ചാലോ? നീ ഉണ്ടാവൂലേ? ഞാനൊന്നും ഇല്ല.
നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിലും നിന്നെ പോലെ ഒരാളെ അല്ല ഞാൻ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നത്. മേ ബി എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടീനെ നിനക്കും കിട്ടും. ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ? പോയി പോട്ടെ, അടുത്താണ് നോക്കാം. ഇങ്ങനെ വിഷമിച്ചിരുന്നോണ്ട് എന്താ കാര്യം? മേലെ പോവാം, മേലെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂടിയിട്ട് വരാം. പോവാം എന്നാ നോക്കടാ. എന്താ പറ്റിയേ? നീ ഒന്ന് പിടിച്ചേ, എടാ പിടിക്കടാ. എടാ പെമ്പിള്ളാരൊക്കെ വരും പോവും, അത് കഴിഞ്ഞു. നീ ഇത് കുടിച്ചേ, കുടിക്കുന്നേ. ഇനി മേല ഇവനെ വെച്ച് ഇമ്മാതിരി വല്ല പണിയും ചെയ്തിട്ടുണ്ടെങ്കിൽ. നീ അവളോടൊന്ന് സംസാരിച്ചു നോക്ക്. സംസാരിച്ചാൽ മാറാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവളോട് ഇപ്പൊ ഒന്നും സംസാരിക്കാൻ പറ്റൊരു മാനസികാവസ്ഥയല്ല. എന്നാൽ നീ കുറച്ച് സമയം ഒറ്റയ്ക്കൊന്ന് സ്പെൻഡ് ചെയ്യും, കുറച്ച് കാലം ഇതിനെ പറ്റി ആലോചിക്കണ്ട. ശരിടാ, ഞാൻ ഒന്ന് പോയിരാം. എങ്ങോട്ടാ? പുറത്തൊന്ന് പോയിരാം. ഞാൻ കരണ്ടോന്നില്ലടാ. ചേട്ടാ പേരും തരൂ.
അവൻ വരയ്ക്കുന്നു. കോറിയിട്ട നോട്ടുപുസ്തകങ്ങൾ കൊണ്ട് ജീവനുകൾക്കവൻ നിറം പകരുകയാണ്. നിർവാജ്യമായ രണ്ടു പദങ്ങളാണവൻ്റെ ആശയം, മനുഷ്യനും പ്രണയവും. മനുഷ്യ, നിന്നെ പ്രണയിക്കുന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ കലാപരമായ മറ്റെന്തുണ്ട്?